നാം ചെയ്യേണ്ടത് നാം ചെയ്താൽ ദൈവം ചെയ്യേണ്ടത് ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം 2022 ജനുവരി മാസം 17-ാം തീയതി തിങ്കളാഴ്ച പ്രാർത്ഥനയോടെ മോർണിംഗ് മന്ന മെസ്സേജിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനമറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയബോധത്തോടെ സ്തോത്രത്തോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 13-ാം വാക്യം. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി, പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി, പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് വന്നതുമില്ല. ഇവിടെ ശമൂവേലിൻ്റെ നേതൃത്വത്തിൽ ഒരു അത്ഭുതകരമായ ആത്മീക ശുശ്രൂഷ നടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പലപ്പോഴും ഭൗതിക മണ്ഡലത്തിൽ വിടുതൽ ലഭിക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ആത്മീക മണ്ഡലങ്ങൾ ഇടിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ്. ആത്മീക മേഖലകൾ ഐക്യതയില്ലാതെ, സമർപ്പണമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, ആരാധനയില്ലാതെ കുത്തഴിഞ്ഞൊരു പുസ്തകം പോലെ പോകുന്നതുകൊണ്ട് ഭൗതിക മണ്ഡലത്തിൽ പലപ്പോഴും ഒരു ദൈവപ്രവൃത്തി കാണാൻ കഴിയുന്നില്ല. ഇവിടെ ഇസ്രായേൽ മക്കളെ വർഷങ്ങളായിട്ട് ഫെലിസ്ത്യർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിലാ ശമൂവേൽ ന്യായാധിപനായിട്ട്, പ്രവാചകനായിട്ട്, പുരോഹിതനായിട്ട് ആ ദേശത്തെ ന്യായപാലനം ചെയ്തു വരുന്ന ആ സന്ദർഭം മിസ്പയിൽ ഒരു ദൈവപ്രവൃത്തിക്കായിട്ട് ദൈവജനം ഒരുമിച്ചുകൂടി ശമൂവേലിനോട് പറയുക, നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, നീ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോടൊന്ന് അപേക്ഷിക്കണേ. ശമൂവേൽ പറയുക, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും വിടുതൽ നടക്കത്തില്ല, ക്രമീകരിക്കപ്പെടേണ്ട മേഖലകൾ ക്രമീകരിക്കപ്പെടണം, ശരിയാകേണ്ട മണ്ഡലങ്ങൾ ശരിയാകണം, എന്നിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ. ആമേൻ. ആ പാരഗ്രാഫ് ആരംഭിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ, അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി. കണ്ടോ, ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഐക്യത വെളിപ്പെടണം. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവമായിട്ടൊരു ഐക്യതപ്പെടണം. കുടുംബത്തിനകത്ത് ഐക്യത വേണം. ഐക്യത മാത്രം പോരാ, അതിന് താഴെ ഇങ്ങനെ കാണുന്നു, വെള്ളം കോരിയൊഴിച്ചു, ഉപവസിച്ചു. ഉപവാസം, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വേണം കേട്ടോ. എന്തോ ഉപവാസം, ദൈവത്തോട് കൂടെ വസിക്കുന്നതാണ് ഉപവാസം. ഉപവാസത്തിൽ എന്തെല്ലാം വേണം, ഈ ഭാഗത്തെ കാര്യം മാത്രം ഞാൻ പറയാം. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞു. കുറവുകളെ ദൈവസെന്ന് ഏറ്റുപറയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു ദൈവപ്രവൃത്തി ആഗ്രഹിക്കുന്നുണ്ടോ? ആമേൻ. കടന്നുകയറ്റം നടത്തുന്ന ചില ഫെലിസ്ത്യ ശക്തികളിൽ നിന്ന് വിടുതൽ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആമേൻ. ചില ശമൂവേലുമാരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല. ഐക്യതപ്പെടേണ്ട മേഖലയിൽ ഐക്യതപ്പെടണം, പ്രാർത്ഥിക്കേണ്ട മേഖല പ്രാർത്ഥിക്കണം, കുറവുകൾ ഏറ്റുപറയേണ്ട മേഖലകൾ ഏറ്റുപറയണം. അതിൻ്റെ താഴെ കാണുന്നു, ശമൂവേൽ പാല് കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെടുത്ത് യാഗം കഴിച്ചു. ആരാധന, ദൈവം പ്രസാദിക്കുന്ന ആരാധന എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഉയരുവാനിടയായിത്തീരണം പ്രിയപ്പെട്ടവരെ. ഏറ്റവും ഒടുവിലാണ് ശമൂവേല് പ്രാർത്ഥിച്ച് ഇത്രയും കാര്യങ്ങൾ: 1, ഐക്യതപ്പെട്ടു; 2, ഉപവസിച്ചു; 3, ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു ഏറ്റുപറഞ്ഞു; 4, ആരാധന കഴിച്ചു; 5, പ്രാർത്ഥിച്ചു. ഇത്രയും കാര്യം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലയോ? ചെയ്യാൻ പറ്റൂ. ഇവരിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഫെലിസ്ത്യർ പടയ്ക്കടുത്തു. എന്നാൽ അതിൻ്റെ താഴെ ഇങ്ങനെ കാണുന്നത്, യഹോവ ഇടി മുഴക്കി അവരെ പരിഭ്രമിപ്പിച്ചു. അങ്ങനെ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് തോറ്റുപോയി. ആമേൻ. മിസ്പായ്ക്കും ഷേനിനും മധ്യ ഒരു കല്ലെടുത്തു വെച്ചിട്ട് ശമൂവേൽ വിളിച്ചു പറയുക, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏബനേസർ, ഏബനേസർ. 2022 ജനുവരി 17-ാം തീയതി ദൈവശബ്ദം കേൾക്കുന്ന ദൈവവൈദലേ, നിനക്ക് വേണ്ടി ഒരു എബനേസർ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ചില ഫെലിസ്ത്യ ശക്തികളെ, മുമ്പിൽ ദൃശ്യ മണ്ഡലത്തിൽ കാണുന്ന ചില ഇരുട്ടിന്റെ ശക്തികളെ ജയിക്കണോ? ആത്മമണ്ഡലത്തിൽ തകിടം മറിഞ്ഞു കിടക്കുന്ന ചില മേഖലകളെ പുനഃക്രമീകരിക്കണം. പ്രാർത്ഥന, ദൈവമായിട്ടുള്ള ബന്ധം, സമർപ്പണം പുതുക്കിയെടുക്കാമോ? ഒരു ദൈവപ്രവൃത്തിക്കായിട്ട് ദൈവം തയ്യാറാ. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ശക്തിയെ പുതുക്കി കഴുകന്മാരെ പോലെ ഓടിക്കുന്ന ഒരു ദൈവമുണ്ട്, പറക്കുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാ. അവിടുന്ന് നമ്മെ ജീവപര്യന്തം വഴി നടത്താൻ ശക്തനാ. ആ കർത്തൃ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ?
ഈ പ്രഭാതി ഒന്ന് സമർപ്പിക്കാമോ? എൻ്റെ മുമ്പിലും ഇതുപോലെ ചില ഫിലിസ്ത്യൻ ശക്തികളുണ്ട് കർത്താവെ, അതിനെ ജയിക്കാൻ എനിക്ക് കൃപ തരണമേ. കണ്ടോ, അവർ ചെയ്യേണ്ടത് ചെയ്തപ്പോൾ ദൈവം ഇടിമുഴക്കി, പരിഭ്രമിപ്പിച്ചു, തോറ്റുപോയി. അങ്ങനെ ഫിലിസ്ത്യർ ഒതുങ്ങി. പിന്നീട് ഇസ്രായേൽ ദേശത്തേക്ക് വന്നില്ലെന്ന് മാത്രമല്ല, നഷ്ടപ്പെട്ട ചിലത് തിരിച്ചു കിട്ടി, നഷ്ടപ്പെട്ട ചിലത് തിരിച്ചു കിട്ടി. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ക്ലിയറാക്കാൻ തയ്യാറാകുമെങ്കിൽ നഷ്ടപ്പെട്ട ചില ഭൗതിക മണ്ഡലങ്ങളിലെ ഭൂസ്വത്തുക്കൾ പോലും നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ചിലതിനെ മടക്കി തരുവാൻ എൻ്റെ ദൈവശക്തനാ. ആ കർത്തൃകരങ്ങളിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, എളിയവനോടൊപ്പം ഈ സന്ദേശത്തിൽ പങ്കുചേർന്ന് എന്നോടാണല്ലോ ദൈവമേ അവിടുന്ന് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നെങ്കിൽ ആ സമർപ്പണത്തെ അംഗീകരിച്ച് അവർക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തിയെ അവിടുന്ന് വെളിപ്പെടുത്തണമേ. നാളുകളായി ശത്രുവിൻ്റെ ആധിപത്യത്തിനകത്ത് ഞരങ്ങി ഞെരുങ്ങി വേദനപ്പെട്ട് നെടുവീർപ്പെട്ട് കഴിയുന്ന ആരെങ്കിലും ഈ സന്ദേശത്തിന് മുമ്പിൽ കണ്ണുനീരോടെ സമർപ്പിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി, ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എബനേസറിനെ ദൈവം വെളിപ്പെടുത്തണമേ. ഐക്യതപ്പെട്ട മിസ്പായിൽ തന്നെ എബനേസറിനെ കൽപ്പിച്ച ദൈവം അവിടുന്നാണല്ലോ. അവിടുത്തെ പ്രവൃത്തി ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തിയാട്ട്. ഒരുമിച്ച് സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.